യേശുവിൽ പ്രിയരെ, അമ്മയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുക്കം നാലാം ദിനം ഒറ്റ ചിന്ത. ബലഹീനയായ അമ്മയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസപ്പോസ്തലനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന 12:9 ഇങ്ങനെയാണ്: നിനക്ക് എന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് ഞാൻ എന്റെ ശക്തി പ്രകടമാക്കുന്നത്. എന്താണ് ബലഹീനത? തമ്പുരാൻ പറയുന്നു, നിന്റെ ബലഹീനതയിലാണ് ഞാൻ എന്റെ ശക്തി പ്രകടമാക്കുന്നത്. സഭാപിതാക്കന്മാരൊക്കെ തങ്ങളുടെ ലേഖനം ആരംഭിച്ചിരുന്നത് പലപ്പോഴും ബലഹീനനായ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ്. ബലഹീനത നമ്മെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ വീണുപോകാനുള്ള ഒരു വീക്ക്നെസ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ബലഹീനത എന്ന് പറയുന്നത് പൂർണ്ണമായ സമർപ്പണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മുൻപിൽ ബലഹീനയായി തന്നെ തന്നെ വിട്ടുകൊടുത്തു, പൂർണ്ണമായും സമർപ്പിച്ചു. അവിടെ ദൈവപുത്രന്റെ അമ്മയാകാൻ പരിശുദ്ധ അമ്മ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഓൺ പ്രയർ എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ ബിഷപ്പ് ആന്റണി ബ്ലൂം പങ്കുവയ്ക്കുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്: നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് അമ്മയുടെ മടിത്തട്ടിൽ കയറിയിരിക്കും. അമ്മ നമ്മുടെ കരങ്ങൾ പിടിച്ച് പലതും എഴുതിച്ചിട്ടുണ്ട്. അന്ന് അമ്മയുടെ മടിത്തട്ടിൽ കയറി ഇരുന്നത് കൊണ്ടും അമ്മയുടെ കൈകളിൽ നമ്മളെ വിട്ടുകൊടുത്തത് കൊണ്ടും നമ്മൾ ഇന്ന് എഴുതാൻ പഠിച്ചു. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ ബലഹീനത? അത് തന്നെയല്ലേ സമർപ്പണം? പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്നെ വിട്ടുകൊടുത്തവളാണ്, ദൈവത്തിന്റെ മടിത്തട്ടിൽ വിശ്രമിച്ചവളാണ്. നമ്മളും ദൈവത്തിന്റെ മടിത്തട്ടിൽ വിശ്രമിക്കാൻ, പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ കരങ്ങളെ വിട്ടുകൊടുക്കാൻ പൂർണ്ണമായ ഒരു സമർപ്പണം നമ്മിൽ ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.